ഹലോ ഫ്രണ്ട്സ്, എസ് എ ജു ടോക്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ സപ്ലൈസിൽ ആപ്ലിക്കബിൾ ആകുന്ന GST കുറിച്ചാണ്. GST ആപ്ലിക്കബിൾ ഫോർ ഫ്രീ സപ്ലൈസ്. അത് GST ആപ്ലിക്കബിൾ, ഫ്രീ സപ്ലൈസിൽ GST ആപ്ലിക്കബിൾ ആകുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ സിറ്റുവേഷൻസ് എന്താണെന്നും നമുക്ക് ചർച്ച ചെയ്യാം. മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, GST സിസ്റ്റത്തിൽ സെയിൽ എന്ന വാക്ക് എടുത്തു കളഞ്ഞിട്ട് അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് സപ്ലൈ എന്ന്. കാരണം സെയിൽ എന്ന് പറയുമ്പോൾ ഗുഡ്സ് മാത്രമേ അതിൽ ഉൾപ്പെടുകയുള്ളൂ. പക്ഷേ സപ്ലൈ എന്ന വാക്ക് ഉപയോഗിച്ചാൽ അതിൽ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് രണ്ടും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ സപ്ലൈ ഫ്രീ സപ്ലൈ ആകാം, ആ സമയങ്ങളിലും നമുക്ക് GST ആപ്ലിക്കബിൾ ആകും. പിന്നെ ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ടെർമിനോളജീസ് നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മളീ പറയുന്ന സമയത്ത് ഈ വേർഡുകൾ, ഈ ടേംസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് യൂസ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരാനോ ഒരു ഡൗട്ട് വരാനോ പാടില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് ടേംസിനെ പരിചയപ്പെടാം. ആദ്യത്തെ ടേമാണ് റിലേറ്റഡ് പേഴ്സൺ. രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ഫേമുകൾ എപ്പോഴാണ് റിലേറ്റഡ് പേഴ്സൺസ് ആവുന്നത് എന്നുള്ള സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. CGST ആക്ടിൽ സെക്ഷൻ 15 പറഞ്ഞതനുസരിച്ച് ആറ് രീതിയിലാണ് റിലേറ്റഡ് പേഴ്സൺസ് ആവൽ. ഒന്നാമത്തെ കേസിൽ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ബി ലിമിറ്റഡ് എന്ന വേറൊരു കമ്പനി, ഈ രണ്ട് കമ്പനിക്കും കോമൺ ആയിട്ട് ഒരു ഓഫീസറോ ഡയറക്ടറോ ഉണ്ടെങ്കിൽ ആ രണ്ട് കമ്പനീസും റിലേറ്റഡ് പേഴ്സൺസിൻ്റെ കാറ്റഗറിയിൽ വരും. അതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ട് കമ്പനികളുണ്ട്, അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കോമൺ ഓഫീസർ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കോമൺ ഡയറക്ടർ ഉണ്ടെങ്കിൽ ആ രണ്ട് കമ്പനികളും റിലേറ്റഡ് പേഴ്സൺസിൽ വരുന്നതാണ്. രണ്ടാമത്തെ കേസെന്ന് പറയുമ്പോൾ അത് വരുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫോമാണ്. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ അയാളുടെ മറ്റൊരു പാർട്ട്ണർക്ക് ഗുഡ്സോ സർവീസസോ ഫ്രീ ആയി കൊടുത്താൽ, ബിസിനസ് പർപ്പസിന് വേണ്ടി ഗുഡ്സ് ഓർ സർവീസസ് ഫ്രീ ആയിട്ട് മറ്റൊരു പാർട്ട്ണറിന് കൊടുത്താൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ, ഈ പാർട്ട്ണേഴ്സും റിലേറ്റഡ് പേഴ്സൺസ് ആയിട്ട് വരുന്നതായിരിക്കും. അതായത് റിലേറ്റഡ് പേഴ്സൺസിൻ്റെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. ഒരു പേഴ്സൺ ഒരു കമ്പനിയിൽ 25% കൂടുതൽ ഓണർഷിപ്പ് വെക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ കമ്പനി 25% കൂടുതൽ അതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയും ആ പേഴ്സണും റിലേറ്റഡ് പേഴ്സൺസിൻ്റെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു പേഴ്സൺ ഒരു കമ്പനിയിൽ 30% ഷെയർ അയാൾക്ക് ഷെയറുണ്ടായാൽക്ക് 30% ഓണർഷിപ്പ് അയാൾക്കുണ്ടെങ്കിൽ ഈ പേഴ്സണും ഈ കമ്പനിയും റിലേറ്റഡ് പേഴ്സൺസായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ അയാളുടെ എംപ്ലോയിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ഗിഫ്റ്റിന് 50,000 കൂടുതൽ മൂല്യമുള്ളതാണെങ്കിൽ ആ ഗിഫ്റ്റിൽ GST ആപ്ലിക്കബിളാണ്. അതാണ് നാലാമത്തെ കേസ്. ഇനി അഞ്ചാമത്തെ കേസെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പിന്നെ ഈ അഞ്ചാമത്തെ കേസെന്ന് പറയുന്നത് ഒരു മെമ്പർ ഫാമിലി മെമ്പറിന് അയാളുടെ ഫാമിലി മെമ്പറിന് ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ്സോ സർവീസസോ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും റിലേറ്റഡ് പേഴ്സൺസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെട്ടതായിരിക്കും. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുന്നത് സ്പൗസ്, ഭാര്യയോ ഭർത്താവോ, കുട്ടികളോ, പേരൻസ്, മാതാപിതാക്കളോ, ഗ്രാൻഡ് പാരൻസോ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ആശ്രയിക്കുന്ന സഹോദരി സഹോദരങ്ങളോ ആണ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആറാമത്തെ കാറ്റഗറി നോക്കാം. ആറാമത്തെ കാറ്റഗറിയിൽ എ ലിമിറ്റഡ് എന്ന ഒരു കമ്പനിക്ക് ബി ലിമിറ്റഡ് എന്നൊരു കമ്പനിയിലെ തീരുമാനങ്ങളുമായിട്ട്, അതായത് അവിടെ എംപ്ലോയീനെ വെക്കാമോ
വെക്കണ്ടേ, ഉള്ള എംപ്ലോയിനെ പിരിച്ചു വിടുക, അങ്ങനെയുള്ള തീരുമാനങ്ങളിൽ ഷെയറിൻ്റെ എത്ര ഷെയർ കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങളിൽ എ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ബി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ അധികാരം ഉണ്ടെങ്കിൽ ഈ രണ്ട് കമ്പനികളും റിലേറ്റഡ് പേഴ്സൺസിൻ്റെ കാറ്റഗറിയിൽ വരും. അപ്പോൾ നമ്മൾ ആറ് കേസസ് റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറയാൻ റിലേറ്റഡ് പേഴ്സൺസിൻ്റെ അണ്ടറിൽ വരുന്ന ആറ് കാറ്റഗറീസ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, രണ്ട് കമ്പനികളുടെ ഇടയിൽ കോമൺ ആയിട്ട് ഒരു ഓഫീസറോ ഡയറക്ടറോ ഉണ്ടെങ്കിൽ. രണ്ടാമത്, പാർട്ട്ണർഷിപ്പ് ഫോമിൽ രണ്ട് പാർട്ട്നേഴ്സിൽ ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറിന് ഫ്രീ ആയിട്ട് ഗുഡ്സ് ഓർ സർവീസസ് ബിസിനസ് പർപ്പസിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് പേഴ്സണിൻ്റെ അണ്ടറിൽ വരും. ഒരു കമ്പനിയിൽ ഒരു പേഴ്സൺ 25% അതിൽ കൂടുതലോ ഓണർഷിപ്പ് വെക്കുകയാണ് എങ്കിൽ ഈ കമ്പനി ഈ പേഴ്സണോ ഈ പേഴ്സൺ ആ കമ്പനിക്കോ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗുഡ്സ് ഓർ സർവീസസിൽ ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ അയാളുടെ ജോലിക്കാരന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, ആ ഗിഫ്റ്റിന് 50,000 രൂപയിൽ കൂടുതൽ മൂല്യമുണ്ടെങ്കിൽ അതിലും ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. അഞ്ചാമത്തെ റിലേറ്റഡ് പേഴ്സൺ കാറ്റഗറിയിൽ വരുന്നതാണ് ഫാമിലി മെമ്പേഴ്സ്. ഒരാൾ അയാളുടെ ഫാമിലി മെമ്പറിന് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഗുഡ്സോ പ്രോഡക്റ്റോ ഫ്രീ ഗുഡ്സോ പ്രൊവൈഡ് ചെയ്താൽ അതും റിലേറ്റഡ് പേഴ്സൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്, അവർക്കും ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. പിന്നെ രണ്ട് കമ്പനികളുണ്ട്, ആറാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ട് കമ്പനികളുണ്ട്, എ ലിമിറ്റഡ് എന്ന കമ്പനി, ബി ലിമിറ്റഡ് എന്ന കമ്പനി. ഏതെങ്കിലും ഒരു കമ്പനിക്ക് മറ്റേ കമ്പനിയുടെ മേൽ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് കമ്പനിയും റിലേറ്റഡ് പേഴ്സൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ വരുന്ന വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ, ഞാൻ ഒരു കമ്പനി ഓണറാണ്, എനിക്ക് കമ്പനി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം കമ്പനി ഞാൻ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്താൽ ഓരോ സംസ്ഥാനത്തിലെയും എൻ്റെ ഫേമിനെ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സെയിം കമ്പനി അല്ലെങ്കിൽ സെയിം പേഴ്സൺ സെയിം ബിസിനസ് ആണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് പല പല സ്റ്റേറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിസ്റ്റിങ്ക്ട് പേഴ്സണിൻ്റെ കാറ്റഗറിയിൽ വരും. ഇവരും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ഗുഡ്സ് ഓർ സർവീസസ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേറ്റിൽ നിന്ന് അപ്പുറത്തെ സ്റ്റേറ്റിലേക്ക് ഫ്രീ ആയിട്ട് ഗുഡ്സ് സർവീസോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ജി എസ് ടി ആപ്ലിക്കബിൾ ആകും. ഇത്രയുമാണ് ജി എസ് ടി ആപ്ലിക്കബിൾ ആകുന്ന റിലേറ്റഡ് പേഴ്സൺ, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന രണ്ട് ടേംസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയാം, നമുക്ക് വിശദീകരണം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത്, ഇങ്ങനെയുള്ള ഫ്രീ ഐറ്റംസിന് ഫ്രീ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ജി എസ് ടീൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ വാല്യൂ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് ഇപ്പോൾ നമ്മൾ ഞാൻ ലോഞ്ച് ചെയ്യുന്നത് ഒരു മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണാണ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ മൊബൈൽ ഫോണാണ് ഞാൻ എൻ്റെ റിലേറ്റഡ് പേഴ്സണിന് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് പേഴ്സണിന് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിൻ്റെ റേറ്റിന് അനുസരിച്ചായിരിക്കും ജി എസ് ടി ആപ്ലിക്കബിൾ ആകുന്നത്. ഇനി ഞാൻ ആദ്യമായിട്ട് പുതിയതായിട്ട് എൻ്റെ ഒരു മൊബൈൽ ലോഞ്ച് ചെയ്യുകയാണ്, മാർക്കറ്റിൽ ഇതുവരെയായിട്ടും ആ മാർക്കറ്റിൽ എന്താണ് ഇങ്ങനെ എൻ്റെ മൊബൈൽ ഇതുവരെ ഞാൻ ലോഞ്ച് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യണം, അതിൻ്റെ റേറ്റ് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതേ മൊബൈൽ, അതേ കോൺഫിഗറേഷൻ, ആ മൊബൈലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന വേറൊരു മൊബൈൽ ആ മാർക്കറ്റിലുണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് മൊബൈലിൻ്റെ അല്ലെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചായിരിക്കും ജി എസ് ടി വാല്യൂ ചെയ്യുന്നത്. ഇനി വേറെ ഒരു, ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു പ്രോഡക്റ്റാണ്, മാർക്കറ്റിൽ ഇന്നേ വരെ അതോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊരു പ്രോഡക്റ്റോ ഇന്ന് വരെ വന്നിട്ടില്ല, അങ്ങനെ ഒരു കേസാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 110% നിന്നാണ് ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇത് മൂന്നുമാണ് വാല്യുവേഷൻ റൂൾസ് എന്ന് നമുക്ക് പറയാം. അതായത്
ഒരു പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രോഡക്റ്റാണ്, അതാണ് ഫ്രീ ഗുഡായിട്ട് ഫ്രീ സർവീസ് ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂവിൻ്റെ വില അനുസരിച്ചായിരിക്കും അതിൻ്റെ ജി എസ് ടി അപ്ലൈ ചെയ്യുന്നത്. ഇനി അതല്ല, മാർക്കറ്റിൽ ഞാൻ ലോഞ്ച് ചെയ്തിട്ടില്ല ആ പ്രോഡക്റ്റ്, പക്ഷേ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് എങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചായിരിക്കും ജി എസ് ടിക്ക് വാല്യൂ ഇടുന്നത്. ഇനി അതുമല്ല, ഇന്ന് വരെ ലോഞ്ച് ചെയ്യാത്തൊരു പ്രോഡക്റ്റാണ്, ഇന്ന് വരെ മാർക്കറ്റിൽ ഇറങ്ങാത്തൊരു പ്രോഡക്റ്റാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിന് 110% അതിൻ്റെ ജി എസ് ടി കണക്കാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലെ പ്രധാന കണ്ടൻറ്റിലേക്ക് വരാം. ഫ്രീ സപ്ലൈസ് ടാക്സബിലിറ്റി എങ്ങനെയാണ്, ജി എസ് ടി ടാക്സ് ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും സി ജി എസ് ടി ആക്റ്റിൽ ആദ്യത്തെ ഷെഡ്യൂൾ അനുസരിച്ച് 4 കേസസിലാണ് ഫ്രീ ഗുഡ്സ് ഓർ സപ്ലൈസിൽ ജി എസ് ടി ആപ്ലിക്കബിൾ ആകുന്നത്. 1, പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്സ്. ആദ്യത്തെ കേസാണ് പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്സ്. അതായത് ഞാൻ എൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടൊരു മെഷീൻ വാങ്ങി, ആ മെഷീൻ വാങ്ങുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത മെഷീൻ്റെ റേറ്റിൻ്റെ കൂടെ നമ്മളൊരു ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് ഇൻപുട്ട് ടാക്സ് ബെനിഫിറ്റ് എടുക്കാം. അത് അങ്ങനെയാണെങ്കിൽ 100,000 രൂപയുടെ ഒരു മെഷീനാണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്, 5% അതിൻ്റെ ടാക്സ് ആണെങ്കിൽ ഈ 5% ടാക്സിൻ്റെ 5,000 രൂപയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എനിക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കൊല്ലം ഡിപ്രസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 100,000 രൂപയുടെ ഡിപ്രസിയേഷൻ കണക്കാക്കിയിട്ട് ഞാൻ ആ അസറ്റിന് വാല്യൂ ഇടാം. 2-ാമത്തെ കേസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ എടുക്കാതെ അടുത്ത കൊല്ലം ഞാൻ ഡിപ്രസിയേഷൻ 100,500 രൂപയുടെ ഡിപ്രസിയേഷൻ എടുത്തിട്ട് അങ്ങനെയും എനിക്ക് ഡിപ്രസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എന്തെന്നാണ്, ഞാൻ ബിസിനസ്സിനായിട്ടാണ് വാങ്ങിയത്, പക്ഷെ ഞാൻ എന്നിട്ട് അത് ഞാൻ വേറൊരാൾക്ക് ഒരാവശ്യത്തിന് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് തിരിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കുകയോ അത് വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കുകയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു കേസ് വരുന്നത്. 2-ാമത്തെ കേസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സോ സർവീസസോ റിലേറ്റഡ് പേഴ്സൺസിനോ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസിനോ സപ്ലൈ ചെയ്യുമ്പോഴാണ്, ഫ്രീ സപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇവിടെയാണ് റിലേറ്റഡ് പേഴ്സൺസ് എന്താണ്, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്താണെന്നുള്ളതിന് ഉള്ള വിശദീകരണം ഞാൻ നേരത്തെ തന്നത്. റിലേറ്റഡ് പേഴ്സൺ എന്താണ്, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവർക്ക് കൊടുക്കുന്ന ഫ്രീ പ്രോഡക്ട്സും ഫ്രീ ഗുഡ്സ് ആൻഡ് സർവീസസിനും ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. ആദ്യത്തെ കേസ് പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്സ് ആണ്. 2-ാമത്തേത് ഫ്രീ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊവൈഡഡ് ഫോർ എ റിലേറ്റഡ് പേഴ്സൺ ഓർ എ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. 2-ാമത്തേത് ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റിനോ അല്ലെങ്കിൽ ഏജൻറ്റ് പ്രിൻസിപ്പളിനോ ഫ്രീ ഗുഡ്സ് ഓർ സർവീസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു കമ്പനി എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ഏജൻറ്റിനെ ഹയർ ചെയ്തു എന്തിനാ സാധനം വിൽക്കാൻ. അപ്പോൾ ഡെമോ കൊടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഏജൻറ്റിന് കമ്പനി കുറച്ച് ഫ്രീ ഗുഡ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫ്രീ ഗുഡ്സിലും ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. തിരിച്ചും ഏജൻറ്റ് തിരിച്ച് പ്രിൻസിപ്പലിനും ഫ്രീ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനും ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. പിന്നെ 4-ാമത്തെ അവസാനത്തെ കേസെന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസസ്. ഇമ്പോർട്ട് ഓഫ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട് കേരളത്തിന് പുറത്ത്, ഒരു കമ്പനിക്ക് അയാളുടെ റിലേറ്റഡ് പേഴ്സണോ ഒരു കമ്പനിക്ക് അയാളുടെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റഡ് പേഴ്സൺസിന് ആർക്കെങ്കിലോ കേരളത്തിന് പുറത്ത് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടായിട്ട് അവിടെ നിന്നും പ്രോഡക്ട്സ് കൊണ്ടുവന്ന് ഫ്രീ ഗുഡ്സ് ഓർ സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ, ബിസിനസ് പർപ്പസിന് വേണ്ടി നമുക്ക് ഫ്രീ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊവൈഡ് ചെയ്താൽ അതിലും ജി എസ് ടി ആപ്ലിക്കബിളാണ്. ഇതാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗുഡ്സിനും സർവീസസിനും ജി എസ് ടി ആപ്ലിക്കബിൾ ആയിട്ടുള്ള 4 കേസസ്. ഫ്രീ ഗുഡ്സ് ആൻഡ് പ്രോഡക്ട്സിന് ടാക്സ് എങ്ങനെയാണ് ആപ്ലിക്കബിളായി വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ജി എസ് ടി ഫ്രീ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നെല്ലാം വരുംകാല വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.